നേരെ വീചാറും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കും നേരെ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് ഡൈനിങ് ഹാളത്ത് നേരെ പോകാം. കാറ്റു ഇറക്കും, മുകളില് അടിയില് അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. എൻ്റെ പുതിയ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ കൺവെൻഷൻ സെൻ്റർ ആട്ടോ. അപ്പോൾ ഈ കൺവെൻഷൻ സെൻ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ കല്യാണങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് എന്താ നോക്കുക? പാർക്കിങ്, പിന്നെ അതുപോലെ തന്നെ ഒരു സമയത്ത് എത്ര പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും, അതൊക്കെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആംബിയൻസ് ഇതൊക്കെ അതിനൊക്കെ പറ്റിയൊരു കിടിലൻ കൺവെൻഷൻ സെൻ്റർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീട്ടിലേക്ക് നമുക്ക് നേരെ കിടക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ പറഞ്ഞിരുന്നതാണ്. നമ്മൾ നൈറ്റ് വ്യൂ ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ഒരു കിടിലൻ നൈറ്റ് വ്യൂ ആണ്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് നല്ല സെറ്റപ്പിൽ. അപ്പോൾ ഇതാണ് സ്ഥലം, റിവേറ കൺവെൻഷൻ സെൻറ്റർ. കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ നല്ല കിഡിലൻ പാർക്കിംഗ്. ഇതാ ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ്, ഇവിടെയൊക്കെ ഫുൾ പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെയും പാർക്കിംഗ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ഡൈനിങ് നമുക്കിനി പോയി കാണാം. കണ്ടോ, ഇവിടെ ഇത്രയും ഏരിയ, ഇത്രയും സ്പേസ്. നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം ഒരു സംഭവത്തിന് നമുക്ക് എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റണം, അത് മെയിൻ ഏറ്റവും വലിയ ആവശ്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടാതെ ഏത് ഭാഗത്തുനിന്നും ആൾക്കാർക്ക് വരാനുള്ള സൗകര്യം വേണം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഇവിടെ ഉണ്ട് സംഭവങ്ങൾ. അപ്പോൾ നേരെ നമുക്കിനി ഓഡിറ്റോറിയത്തിലേക്ക് പോകും. ഇതാണ് ഇവരുടെ ഫ്രണ്ടേജ് കാണാനുള്ളത്. കണ്ടോ, ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കാറ് പാർക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഏത് വലിയ വാഹനം വന്നാലും ഒരൊറ്റ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഇതിലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരുടെയും ഓരോ ആഗ്രഹങ്ങളാണ്. കാരണം നല്ലൊരു കിടിലൻ സ്പോട്ട്, ഇതുമാതിരി കല്യാണങ്ങളൊക്കെ നടത്താൻ നല്ല അടിപൊളി സെറ്റപ്പുള്ള സ്ഥലം വേണമെന്നുള്ളത്. എന്തായാലും നമുക്ക് അവരുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂം, പിന്നെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ അതിലേക്ക് നേരെ കിടക്കാം നമുക്ക്. ഇനി നല്ല അടിപൊളി കളർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, റെയിൻബോ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രണ്ടേജാണ്, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇവിടെ ഫുള്ള് ഫ്രണ്ടിൽ ഗ്ലാസ് ആട്ടോ. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പോവാണ്. ഇനി വേറൊരു കാര്യം വെച്ചാൽ, ഇവിടുന്ന് നമുക്ക് നേരെ റോട്ടിലേക്കുള്ള കാഴ്ച കാണാം. കണ്ടോ, ഇതാണ് ഏരിയ കേട്ടോ. അതാണ് റോഡ്, മെയിൻ റോഡല്ല. ഇതിപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണിത്. ഇപ്പോൾ നമ്മൾ നേരെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക കേട്ടോ. ഇതാണ് ഫ്രണ്ട്, ഫ്രണ്ടിൽ നോക്കിയാൽ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നേരിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് കാണാൻ കഴിയും. കണ്ടോ, ഒരു തടസ്സങ്ങളില്ലാണ്ട് എവിടെ നിന്ന് പോലും നമുക്ക് ഇവിടുന്ന് സ്റ്റേജിലേക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. പിന്നെ ഇതാ ഇവിടെയാണ് ഇവരുടെ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് കേട്ടോ. കണ്ടോ, ഫുള്ളായിട്ട് നല്ല അടിപൊളി സീറ്റുകളാണ്. നമ്മൾ നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കേട്ടോ. ഇവിടെ ഒരു സമയത്ത് 500 പേർക്ക് ഒരുമിച്ചിരുന്ന് പരിപാടികൾ കാണാൻ കഴിയും ഇവിടുന്ന്. ഇത് ഇവിടുത്തെ കാര്യം കേട്ടോ. പുറത്തും ഇതേമാതിരി സ്പേസ് ഉണ്ട്. നമ്മൾ പുറത്ത് കയറുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെയും ഏകദേശം ഒരു 50-100 പേർക്ക് അതിൻ്റെ അവിടെ കൊള്ളും. കാരണം അവർ സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തുതരും. ഇതൊക്കെയാണ് ഇത്രയ്ക്കും നമുക്ക് ശരിക്കും വേണ്ട ഒരു കൺവെൻഷൻ സെൻ്റർ. നമ്മൾ കല്യാണത്തിന് ബുക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും സ്പേസ് വേണം. പിന്നെ ഇതിൻ്റെ മുകൾഭാഗം നോക്കിയാൽ നല്ല കിടിലൻ ആംബിയൻസ് അല്ലേ. പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ലൈറ്റുകളൊക്കെ ഹാങ് ചെയ്തിട്ടിട്ട്. കണ്ടോ, ഫുള്ള് നല്ല രസത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി ഇവരുടെ ഡൈനിങ് ആണ് നമുക്ക് കണ്ടത്. നേരെ ഇനി ഡൈനിങ് സെക്ഷനിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ വരി വരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്നുകൂടി നിങ്ങൾ കണ്ടോളി. കണ്ടോ, പിന്നെ അത്യാവശ്യം നല്ല ഫുഡ് സ്പേസ് ഉണ്ട്. കണ്ടോ, നമ്മളിപ്പം ഇവിടെ ഒരാൾ ഇരുന്നാൽ, സാധാരണ ചില സ്ഥലത്തൊക്കെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇതിൻ്റെ ഇങ്ങോട്ട് ഒന്ന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വളഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾ ബാക്കിലേക്ക് നീങ്ങണം, അങ്ങനത്തെയൊക്കെ. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്രയും സ്പേസ് ഉണ്ട്. കണ്ടോ, നല്ല കിടിലൻ സീറ്റുകളൊക്കെയാണ്. നല്ല കളർഫുള്ളായിട്ട് അടിപൊളി കളറാണ്. മെറൂണും അതുപോലെ തന്നെ ആഷ് കളറും നല്ലൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇവിടെ. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഡൈനിങ് സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ്. ഇപ്പം രണ്ട് ഭാഗത്ത് കൂടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഡൈനിങ്ങിലുള്ള എൻട്രൻസും ഉണ്ട്, ഇവിടെയും ഡൈനിങ്ങിലെ എൻട്രൻസ് ഉണ്ട്. രണ്ട് മൂന്ന് ഡോറുണ്ട് ഇവിടെ. പിന്നെ അതിൽ കൂടിയും കിടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ആദ്യം ഉണ്ട്, ഇത്രയും ഏരിയ ഉണ്ട് ഇവിടെ. നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കാരണം ഇവിടെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫാനുകളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഫുള്ള് നല്ല, പിന്നെ നല്ല എയർ സർക്കുലേഷൻ ഉണ്ട് ഇവിടെ.
പിന്നെ ലേഡീസിന് വേണേൽ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാം വേണ്ട. അവിടെ ആയിട്ട് ബാത്റൂം, ലേഡീസിനുള്ള ബാത്റൂമാണ് ആ ഭാഗത്തുള്ളത്, പിന്നെ ജെൻസിനുള്ള ബാത്റൂം ഇവിടെയുള്ളത് കേട്ടോ. ഇതാണ് ഇവരുടെ ഊട്ടുപുര, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. ഓക്കേ, നല്ല സ്പേസ് ഇല്ല. ഇവിടുന്ന് ഡയറക്റ്റ് സപ്ലൈ ചെയ്യണം. ഇതൊക്കെ സ്റ്റീലിൻ്റെയാണ്, ഫുള്ള് മുൾഭാഗം നോക്കിയാൽ നിങ്ങൾ കണ്ട അത്രയും വെളിച്ചം അവിടുന്ന് കടന്നുണ്ട്. കാരണം ഇവിടുത്തെ ഇങ്ങനത്തെ ഷീറ്റ് ആയതുകൊണ്ട് നല്ല വെളിച്ചം നാല് ഭാഗത്തുനിന്നും കടന്നു വരുന്നുണ്ട്. ഒരു ഇരുട്ട് പോലും ഇവിടെ തുടങ്ങി. ഇപ്പോൾ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇരുട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് ഓണല്ല, നിങ്ങൾ കാണിച്ചാലാണ് ചെയ്താൽ ലൈറ്റ് ഓണല്ല, എന്നിട്ട് പോലും അത്രയും നല്ലൊരു വെളിച്ചം അവിടുന്ന് കടന്നു വരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇതിൻ്റെ മാനേജർ അലിക്കാക്ക കൂടെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അലിക്കാക്ക പറഞ്ഞു. നമുക്ക് നേരെ അലിക്കാക്കാക്ക് പോകാം നമുക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പം ഇതാണ് നമ്മൾ അലിക്കാക്ക കേട്ടോ, ഇവിടുത്തെ മാനേജറാണ്. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ മൊത്തം മൂപ്പറാണ് നമുക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ സൗകര്യങ്ങൾ? വെള്ളം പറഞ്ഞാല് കുഴൽ കിണറും ഉണ്ട്, സാധാ കിണറും ആണോ? എത്രയും വെള്ളവും നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒറ്റ ടൈം എത്ര പേർക്കും എത്രയും നമുക്ക് കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ കഴിയും. പിന്നെ എത്ര പേർക്ക് നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റും? ഒരുമിച്ച് പിന്നെ 540 550 പേർക്ക് ഇരുന്ന് ഭക്ഷണം, ഒരു സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. നമുക്ക് നേരെ ഡൈനിങ്ങിന് അങ്ങോട്ട് പോവാം. ഇപ്പൊ പുറത്തൊന്നും കേറാല്ലോ ഇവിടെ നിന്നൊക്കെ ആൾക്കാർക്ക്. ഇവിടെ കൈ കഴുകിക്കാണ്ട് ഇവിടെ ആണുങ്ങൾക്കുള്ള കൈ കഴുകാനുള്ള സൗകര്യം. അപ്പൊ നമുക്ക് ഇനി ബാത്റൂം ഒന്ന് കണ്ടുവന്നല്ലോ. അപ്പൊ അതാ വാഷ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടത്. ഇതാണ് ബാത്റൂം കേട്ടോ, ബാത്റൂം സൗകര്യം. ഇത് ടോയ്ലറ്റ് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. എല്ലാം നല്ല സെറ്റപ്പിലാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ബാത്റൂം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ട നമ്മുടെ ഡൈനിങ് ഹാൾക്ക് മെയിനായിട്ട് കാണാം. ഇനി ഇവിടെ എത്രയും പേർക്ക് ഒരുമിച്ച് ഒന്ന് കഴിയും കേട്ടോ. ഓക്കെ, ഫുൾ നല്ല സൗകര്യം ഉണ്ട് അല്ലേ. കണ്ടോ, ഇവിടുന്ന് ഇപ്പൊ നമുക്ക് നേരെ നമ്മൾ ഓഡിറ്റോറിയം കാണണം. ഓഡിറ്റോറിയം ഇതിൽ കൂടി കാണാം. പിന്നെ ഭക്ഷണം കഴിക്കാൻ അവിടെയൊക്കെ ഡോർ ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര പേർക്കാണ് ഇനി മെയിനായിട്ട്? ഇവിടെ മൊത്തം നമുക്ക് പുരുഷന്മാരും മൊത്തമായിട്ട് 540 നേരത്തെ പറഞ്ഞ 540 പേര് ഒറ്റ സമയത്ത് നമുക്ക് ചെയ്യാം. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഉച്ചക്ക് ഒരു പരിപാടി കഴിഞ്ഞു, വൈകുന്നേരത്തെ പരിപാടി നിങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ആണ്, അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഷോറൂം 2 ഉണ്ട്, കിച്ചൺ അത്രയും സ്പേസ് ഉള്ള കിച്ചൺ ആണ്. സ്പേസ് ഉണ്ട് കിച്ചൺ. അപ്പൊ ഇതിപ്പോ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് വരുന്ന സ്ഥലം അത്? ആ, ഓഡിറ്റോറിയത്തിൽ നിന്ന് കണ്ട നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഭക്ഷണത്തിന് ഡൈനിങ് ഹാൾക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെ കൈയെഴുകാൻ സൗകര്യം. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ, സ്ത്രീകൾക്കുള്ള. ആ പിന്നെ ലേഡീസിനുള്ള ബാത്റൂം. ആ ബാത്റൂം അല്ല കണ്ടോ. ആ ഇത് ഒതുക്കാനുള്ള സൗകര്യം കേട്ടോ, ഒതുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. റെസ്റ്റ് റൂമാണ്. പിന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഹാളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നോക്കി, ഇതാണ് റെസ്റ്റ് റൂം കേട്ടോ. ഇനിയിപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഫീഡിങ്ങിനൊക്കെ ഇവിടെ പറ്റും കേട്ടോ. കുട്ടികൾക്ക് പാല് കൊടുക്കണേ അവിടെ ചെയ്യാം, ഇവിടെ കൊടുക്കാം. പിന്നെ ഇതാണ് നിസ്കാര റൂം കേട്ടോ, നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്കുണ്ട്, ആണുങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാ? ആണുങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. അപ്പൊ അവിടെ നിസ്കരിക്കാം. അടുത്ത് 100 കേറിയാ മതി. അപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മള് ഓഡിറ്റോറിയം കാണുന്നത് അവിടെ നിന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സ്ത്രീകൾക്ക് നേരെ ഇങ്ങനെ പോവുകയും ചെയ്യാം, ആണുങ്ങൾക്ക് അവിടുന്ന് കയറുകയും ചെയ്യാം. പിന്നെ ഡ്രസ്സിംഗ് റൂം അവിടെയാണല്ലോ, ഡ്രസ്സിംഗ് റൂം അതിന്റെ മുകളിലുണ്ട്, സ്റ്റേജിന്റെ മുകളിലാണ്. ഇതാണ് ഡ്രസ്സിംഗ് റൂം കേട്ടോ. അവിടെ ഡ്രസ് ചെയ്യാനുള്ള സൗകര്യം, പിന്നെ ഷെൽഫൊക്കെ ഉണ്ട്, മേക്കപ്പിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ബാത്റൂം എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് കറക്റ്റ് നമുക്ക് ഡ്രസ് മാറിയിട്ട് നേരെ സ്റ്റേജിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല്ലെ, നേരെ പോരാ. ഇനിയിപ്പോ നമുക്ക് സ്റ്റേജിൽ നിന്ന് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച കാണണ്ടേ, നോക്കി നിങ്ങള്, സ്റ്റേജിൽ നിന്ന് മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടത്. ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത എന്താ നിങ്ങൾ മനസ്സിലായി? ഇവിടുന്ന് നേരെ നമുക്ക് പുറത്ത് കാണാൻ പറ്റും, കാരണം അവിടെ ഒരു മറവ് ഒന്നുമില്ല, ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ആംബിയൻസ് പറഞ്ഞു, നല്ല ആംബിയൻസ് ആണ് ഇതിനോട്, നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിപ്പോ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടല്ലേ, ഇതിപ്പോ ഇരിക്കാം, ആൾക്കാർക്ക് ഫേസ് ചെയ്ത് പോകാം, ഒരു കുഴപ്പമില്ല. ഇരുന്ന് അത്രയും ഫേസും സൗകര്യങ്ങളും സൗകര്യമുണ്ട്. പിന്നെ നേരെ വീൽ ചെയറും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കും നേരെ ഓഡിറ്റോറിയത്തിന് കയറിയിട്ട് ഡൈനിങ് ഹാളിൽ നേരെ പോകാം. കാറ്റും ഇറക്കും മുകളില് അടിയില് അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഏത് പ്രായമായവർക്കും നേരെ ഡൈനിങ് ഹാളിൽ പോകാം.
പിന്നെ ഓഡിറ്റോറിയത്തിൽ നേരെ ചേറായിട്ട് നേരിട്ട് വരാം. സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ ആൾക്കാർ അധികം ഇപ്പം ചില ചില സ്ഥലത്ത് ഇത് മുകളിലായിരിക്കും, അപ്പോൾ ആൾക്കാർ അടിയിൽ തന്നെ ഇരിക്കുകയാണ്, അപ്പോൾ അത് നേരെ ഭക്ഷണം കഴിക്കും പുറത്തുനിന്ന്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഇത് കാണാനില്ല. കറക്റ്റ് കണ്ടാൽ നമ്മൾ നേരെ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരിക, അവിടെ ഇറങ്ങുക, ഇപ്പോൾ വീൽ ചെയറിൽ വരുന്ന ആൾക്കാരുണ്ട്, അവിടെ നിന്ന് നേരെ കയറി ഇങ്ങോട്ട് വരിക, പിന്നെ നേരെ മുന്നോട്ട് ഇവിടെ എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് പരിപാടി കാണാം, അത് കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കും. അതൊക്കെയാണ് ഈ റിവേറ കൺവെൻഷൻ സെൻ്ററിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത് കേട്ടോ. ഇനി നമുക്ക് നേരെ പുറത്തേക്ക് ഒന്ന് പോയിട്ട് ഇവിടെ കാണാം. ഇതാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ കണ്ടോ, ഇവിടെ എത്ര സ്പേസ് ഉണ്ടല്ലേ. ഇവിടെ ഏകദേശം ഒരു 100 പേരൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലേ അത്യാവശ്യം അല്ലേ. നല്ല രീതിയിൽ തന്നെ ചെയറുണ്ട്, പിന്നെ എക്സ്ട്രീങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴെങ്കിൽ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. നമ്മളെ കാർ പാർക്കിംഗ് മൂപ്പര് അരിക്കാക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് കാർ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ. ഇത് കാർ പാർക്കിംഗ് മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് താഴത്തും ഉണ്ട് അടിയിലും ഉണ്ട്, ഇവിടെ രണ്ട് സ്ഥലത്തും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടുള്ളൂ ഇപ്പം, ഇതൊക്കെ വെച്ചിപ്പോ എന്തായിട്ടുള്ളൂ. ഗാർഡന് ഇൻഷാല്ല ശരിയാക്കും, അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മാറ്റങ്ങൾ കുറേ വരുത്തുന്നുണ്ട്, പിന്നെ എ സി ഇന്ന് അതിന്റെ പണികൾ നടക്കുന്നുണ്ട് നോമ്പിന്. പക്ഷേ എ സി ആവശ്യമുണ്ട് ഇവിടെ, ഞാൻ ചോദിക്കുന്നത് എ സിന്റെ ആവശ്യം ഇല്ലെങ്കിലും പിന്നെ പക്ഷേ ചില ആൾക്കാർ പ്രിഫർ ചെയ്യേണ്ട എ സി വേണമെന്നില്ലേ. പക്ഷേ അത്രയും നല്ല, ഇപ്പം ഞാനതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, പിന്നെ നല്ല വെളിച്ചമുണ്ട്. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്, ഒരു ഇരുട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അവിടെ നമ്മൾ ബാക്കിൽ ഡൈനിങ്ങിൻ്റെ അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, പക്ഷെ എന്നാലും നല്ല വെളിച്ചം അതിനുള്ളിൽ എത്തുന്നത്. അത്രയും ഫേസും കാര്യങ്ങളും തുറന്ന സ്ഥലമായതുകൊണ്ട് കാറ്റും ഇത് വെളിച്ചം നല്ല കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇപ്പം ഈ ഫോട്ടോഗ്രാഫേഴ്സ് അധികം പുറത്തേക്കാണ് ഔട്ട്ഡോറിന് ഷൂട്ടിങ്ങിന് പോണേ. പക്ഷെ ഇപ്പം അധികം ആൾക്കാരും ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ ഇവർ ഗാർഡൻ സെറ്റ് ചെയ്യണ്ട, അതിൻ്റെ ഭാഗമായിരിക്കും ഇതൊക്കെ അല്ലേ. ഗാർഡനും ഇതും സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ റിവേറ കൺവെൻഷൻ സെൻറ്ററിൽ വരുന്ന ഒരു വഴി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനമ്പറ്റ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറത്ത് നിന്നും മഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് പനമ്പറ്റ പാലം, കാട്ടിങ്ങിൽ കഴിഞ്ഞിട്ട് പനമ്പറ്റ പാലം, അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പാലം കടന്ന് നേരെ വന്ന് ഏകദേശം ഒരു 1.5 kilometer പോലും ഇല്ല, അവിടെ വന്നു കഴിഞ്ഞാൽ റിവേറ കൺവെൻഷൻ സെൻ്ററിൽ. അപ്പോൾ ഞാൻ കറക്റ്റ് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ എങ്ങനെ വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് മലപ്പുറം മഞ്ചേരി റോഡ് കേട്ടോ. ഇവിടുന്ന് നേരെ പോയാൽ മഞ്ചേരിയും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മലപ്പുറം ടൗണാണ് കുന്നുമല. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ റോഡ് കൂടെ വന്നിട്ട് മുണ്ടുപറമ്പ് കോളേജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരിക. മുന്നോട്ട് വരുമ്പോൾ കാട്ടിങ്ങൽ അവിടെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പനമ്പറ്റ പാലമുണ്ട്. ഇവിടുന്ന് വലത്തോട്ട് കണ്ടോ, ഇവിടുന്ന് നേരെ വലത്തോട്ട് പോയാൽ പനമ്പറ്റ പാലം. ആ റോഡ് നേരെ പോകണം എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ്റുമുറി അങ്ങനെ വള്ളിക്കപ്പറ്റ റോഡിലേക്കാണ് പോകും ഇതാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്കാണ് തിരിഞ്ഞ് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ ആനക്കയത്ത് നിന്ന് വരികയാണെങ്കിലും ഇരുമ്പുഴിയിൽ നിന്ന് വരികയാണെങ്കിലും അവിടുന്ന് ഈ റോഡിലേക്കാണ് തിരിഞ്ഞാൽ മതി. ഇത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ അങ്ങോട്ട്. ഈ പാലം കഴിഞ്ഞ് കുറച്ചാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ റിവേറ കൺവെൻഷൻ സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഈ കൺവെൻഷൻ സെൻറ്ററിക്ക് 4 ഭാഗത്തുനിന്ന് വരാൻ പറ്റും. ഒന്ന് മലപ്പുറത്ത് നിന്ന്, പിന്നെ മച്ചിങ്ങെന്നാണെങ്കിൽ നേരെ കട്ട് ചെയ്ത് നമ്മൾ ഈ മഞ്ചേരി റോഡിലേക്ക് എത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇരുമ്പുഴിയിൽ നിന്നാണെങ്കിലും വരാൻ പറ്റും. ആനക്കയം ഈ ഭാഗത്തു നിന്നൊക്കെ വേഗം വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം എല്ലാ ഭാഗത്തുനിന്നും വന്ന് വേഗം നമുക്ക് ഓഡിറ്റോറിയത്തിൽ കയറാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഇത് ഈ റിവേറ കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ പാലത്തിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൂ പോവാനേ, കാരണം നമുക്ക് പറഞ്ഞില്ല ബ്ലോക്കുകളൊന്നും തീരെ ഉണ്ടാവില്ല ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത്. വണ്ടിക്ക് പാർക്കിങ്ങുള്ള സൗകര്യം, അതുപോലെ തന്നെ പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഈ റോഡ് നേരെ പടിഞ്ഞാറ്റുകൂടി പോണ റോഡാട്ടോ. കണ്ടോ ഇവിടുന്ന് ലെഫ്റ്റ് കണ്ടോ, കറക്റ്റ് കണ്ടോ, ഇവിടെ തന്നെയാണ് ഉള്ള സംഭവം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ റിവേറ കൺവെൻഷൻ സെൻറ്ററിൻ്റെ സംവിധാനങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വരുന്ന വഴി വരെ കാണിച്ചു. നമ്മൾ മലപ്പുറത്ത് നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്തി ചേരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിലൊന്നും ഉണ്ടാവില്ല ഇവിടെ. എത്ര വാഹനം വന്നാലും ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല, കാരണം ഇത് പാലം കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു വരുന്ന സ്ഥലത്തേക്കാണുള്ളത്. അപ്പം അതുപോലെ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ അരിക്കാക്ക് ഫുള്ളായി കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഡൈനിങ് എത്ര കപ്പാസിറ്റി ഉള്ള, അതിനുള്ള ആംബിയൻസ്, അതുപോലത്തെ സ്റ്റേജുകൾ എല്ലാം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാം, അതുകൂടും കാണാം നമുക്ക് കേട്ടോ. കണ്ടോ ഇതാണ് നമ്മുടെ റിവേറ കൺവെൻഷൻ സെൻറ്ററിൻ്റെ നൈറ്റ് വ്യൂ കേട്ടോ. നോക്കി നിങ്ങൾ എന്താ അങ്ങനെ പ്രകാശിച്ച് നിൽക്കല്ലേ സംഭവം. കണ്ടോ ഫുൾ കാർ പാർക്കിംഗ് ഏരിയയിൽ ഫുള്ള് ലൈറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ എൻട്രൻസിൻ്റെ അവിടുന്ന് ഇതേമാതിരി പാമുകളിൽ ഫുള്ള് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കേട്ടോ. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണ് ഇവിടുന്ന്. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ പുറത്തുനിന്ന് പോലും ഇവരുടെ സ്റ്റേജ് കാണാൻ പറ്റുന്ന സൗകര്യത്തിലാണ് റിവേറ കൺവെൻഷൻ സെൻറ്ററിൻ്റെ സെറ്റപ്പ്. കണ്ടോ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് സ്റ്റേജ് കാണുന്നതെന്ന്. ഫുള്ള് ഫ്രണ്ടിൽ ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ വെളിച്ചം വരുമ്പോൾ പുറത്തുനിന്ന് പോലും നല്ല വ്യക്തമായിട്ട് നമുക്ക് ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ കാണാൻ കഴിയും. അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം. കണ്ടോ ഉള്ളിൽ നിന്ന് സ്റ്റേജിൻ്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ലൈറ്റ് സെറ്റപ്പ് ആട്ടോ ഇവിടെ.
രാത്രി പോലും അത്ര നല്ല മനോഹരമായ ഒരു എന്താ പറയുക ലൈറ്റിൻ്റെ സിസ്റ്റമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിലൊക്കെ നല്ല റിഫ്ലക്ഷനുള്ള ലൈറ്റുകളൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ട നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് പോലും ഇവരുടെ സ്റ്റേജ് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ഫുള്ള് ഗ്ലാസ്സാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാരണം അത്രയും നമ്മൾ വിസിബിൾ ആയിട്ടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ജനങ്ങൾക്ക് പോലും വ്യക്തമായിട്ട് നമുക്ക് ഉള്ളിൽ നടക്കുന്ന പരിപാടികൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയാൽ കാണാം എന്നാൽ. കണ്ട അത്രയും കണ്ട ട്രാൻസ്പെറൻ്റാണ് ഇവിടുന്ന് കാണാൻ വേണ്ടി. കണ്ടോ നമ്മൾ ഡോറ് തുറന്നു നോക്കിയാൽ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കിയാൽ അതാണ് ഞാൻ പറഞ്ഞത്. രാത്രി ഇവിടുത്തെ ഒരു കാഴ്ച കാണാനുണ്ടെന്നുള്ള അത്രയും നല്ല ഭംഗിയായ ഒരു കാഴ്ചയാണ് ഈ കൺവെൻഷൻ സെൻറ്ററിലെ രാത്രിയത്തെ കാഴ്ച. നമ്മൾ പറയുന്നത് നൈറ്റ് വ്യൂ വൈബ് എന്ന് പറഞ്ഞ മാതിരി അത്രയും നല്ലൊരു വൈബാണ് ഇവിടെ. ഫുൾ ലൈറ്റ് സെറ്റപ്പൊക്കെ നോക്കി ഞങ്ങൾ കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേജിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കാം എങ്ങനെയാണെന്ന് കാഴ്ച എന്നുള്ളത്. കണ്ടോ സ്റ്റേജൊക്കെ ഫുൾ സെറ്റപ്പല്ലേ, ലൈറ്റ് ഇട്ട് വരുമ്പോൾ നാളെ ഒന്നും കൂടി രാവിലെ തന്നെക്കാൾ ഒന്നും കൂടി നല്ല ബ്രൈറ്റ്നെസ്സിൽ കാണുകയാണ്. ഇനിതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്ഥലങ്ങൾ മറക്കണ്ട. മലപ്പുറത്തുനിന്ന് വരുമ്പോൾ മുണ്ടുറമ്പ് കോളേജ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് കാട്ടുങ്ങൽ, കാട്ടുങ്ങൽ കഴിഞ്ഞിട്ട് പനമ്പറ്റ പാലം, അവിടുന്ന് റൈറ്റിൽക്ക് തിരിഞ്ഞാലാണ് നമ്മളെ റിവേറ കൺവെൻഷൻ സെൻ്റർ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി എന്ന് വരികയാണെങ്കിൽ തന്നെ ആനക്കയം കഴിഞ്ഞിട്ട് ഇരുമ്പുഴി, ഇരുമ്പുഴി കഴിഞ്ഞിട്ട് നേരെ പനമ്പറ്റ പാലം, ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മളെ റിവേറ കൺവെൻഷൻ സെൻ്റർ എത്തുന്നതാണ്. ഇനി വള്ളിക്കാപ്പറ്റ കൂട്ടിലങ്ങാടി ഭാഗത്ത് നിന്ന് വരുന്നവരാണ് നേരെ പടിഞ്ഞാറ്റൂർ വരെ. പടിഞ്ഞാറ്റൂർ നേരെ പടിഞ്ഞാറക്കുണ്ട് കൂടെ പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ പനമ്പറ്റ പാലത്തിൻ്റെ എത്തും. പനമ്പറ്റ പാലം എത്തുന്നതിന് മുൻപ് റൈറ്റ് സൈഡിലാണ് റിവേറ കൺവെൻഷൻ സെൻ്റർ ഉള്ളത്. അപ്പോൾ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ബുക്കിംഗ് നമ്പറിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി സീറ്റിംഗ് കപ്പാസിറ്റിയാണ്, അടിപൊളി പാർക്കിംഗ് കപ്പാസിറ്റിയാണ്, പിന്നെ ഡൈനിങ് അടിപൊളിയാണ്, പിന്നെ നല്ലൊരു കിഡിലൻ വൈബാണ് രാത്രി ഉള്ളത് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൺവെൻഷൻ സെൻ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആർക്ക് ആവശ്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യാം. അത് നല്ല അടിപൊളി, ഞാൻ പറഞ്ഞില്ല നല്ലൊരു സ്പേസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ.